സത്സമാ ആരിലും ശ്രേഷ്ഠമാ ആരിലും സത്സമാ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം 52 വാക്യം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. കുഞ്ഞേ, നീ യേശുവിൻ്റെ പ്രതിരൂപമല്ലേ? നിനക്കു ദൈവം ജ്ഞാനം തന്നില്ലേ? നിന്റെ പ്രായത്തിനോരോ വളർച്ചയിലും ദൈവം നിനക്ക് അറിവ് തന്നില്ലേ? ഈ ദിവ്യകാരുണ്യത്തിലുള്ള ദൈവം നിന്നെ നോക്കുന്ന സമയം. കുഞ്ഞേ, നീ എൻ്റെ അരികിൽ വരാൻ ആരും നിന്നെ തടയില്ല. കാറ്റിൻ്റെ വേഗതകളിൽ സഞ്ചരിക്കുന്ന ദൈവം, നീ ഏത് മാധ്യമത്തിൻ്റെ മുന്നിലാണെങ്കിലും പലപ്പോഴും ഈ മാധ്യമത്തിന് മുന്നിൽ നീ ഇരുന്നത് പാപം ചെയ്യാനായിരിക്കാം, തിന്മ കേൾക്കാനായിരിക്കാം, തിന്മ ആസ്വദിക്കാനായിരിക്കാം. എന്നാൽ ഇന്ന് നീ ഇരിക്കുന്നത് എന്നെ കാണാനല്ലേ, എന്നെ അറിയാനല്ലേ, എന്നെ അനുഭവിക്കാനല്ലേ? ഞാൻ നിന്റെ ദൈവമാണ്. ഇന്നലകളിൽ നിന്റെ കുറവുകളെ മാറ്റുന്ന ദൈവമാണ് ഞാൻ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ദൈവം, നിങ്ങളുടെ സൂപ്പർ ഹീറോ, ഈ ലോകം കണ്ടതിലേറ്റവും വലിയ സൂപ്പർ ഹീറോ, ആരെയും പരാജയപ്പെടുത്താതെ എല്ലാവരെയും ജയിപ്പിക്കാൻ കുരിശിൽ ഒരു ഹീറോയിസം കാണിച്ച ഒരു ക്രിസ്തു, അവനെ പോലെ മറ്റൊരു ദൈവം ഈ ലോകത്തുണ്ടായിട്ട് ആരെയും അവൻ മുറിപ്പെടുത്തിയിട്ടില്ല. മുറിവുകളെ വെച്ച് കെട്ടിയവൻ, ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല, എല്ലാവരെയും കൂടെ കൊണ്ടുപോയവൻ. അതല്ലേ ഇമ്മാനുവൽ, ആദ്യവും അന്ത്യവുമായ ദൈവം. എൻ്റെ ദൈവം എന്നെ എന്നും സ്നേഹിക്കുന്നു. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, ചേർന്ന് പാദനെ പോ അവിടുന്ന് സ്നേഹിക്കുന്നു. തൻ്റെ ഉള്ളം കൈയിലെന്നെ സൂക്ഷിക്കുന്നു. മക്കളെ പോൽ കരുതലോടെ
ലാളിക്കുന്നു യേശുവേ എൻ്റെ ദൈവമേ എന്നെ എന്നും സ്നേഹിക്കുന്നു വചനം പറയുന്നുണ്ട് ലുക്കായുടെ സുവിശേഷം 2:40 ശിശു വളർന്ന് ജ്ഞാനത്തിൽ നിറഞ്ഞ് ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു ഓരോ പ്രായത്തിലും നമ്മൾ വളരുമ്പോൾ കൃപ നഷ്ടപ്പെട്ടവരെ പോലെ വളരുന്ന കുഞ്ഞുങ്ങളാകാനല്ല ദൈവത്തിന് ആഗ്രഹം കൃപയുള്ളവരായിട്ട് വളരാനാ അതിന് നമുക്ക് വേണ്ടത് മാതാപിതാ ഗുരുദൈവം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണം അധ്യാപകരുടെ അനുഗ്രഹം വേണം ഗുരുഭൂതരുടെ അനുഗ്രഹം വേണം പുരോഹിതരുടെ അനുഗ്രഹം വേണം നീ ഓരോരുത്തരെയും വെറുക്കുമ്പോൾ ഓരോ അനുഗ്രഹങ്ങളെ നീ മറച്ചു വയ്ക്കുകയാണ് അതുകൊണ്ട് മക്കളെ ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്ന ചാലക ശക്തികളാണ് ഒരു ഫോൺ ഒരു കരണ്ടിൽ കുത്തിവെക്കണമെങ്കിൽ അതിന് ഒരു കോഡ് വേണം ദൈവവുമായിട്ട് നിന്നെ ചേർത്ത് വയ്ക്കുന്ന പ്രാർത്ഥനയുടെ പുഷ്പങ്ങളാണ് അപ്പനും അമ്മയും നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ നിന്റെ സഹോദരങ്ങൾ ബന്ധുജനങ്ങൾ ഇവരെല്ലാം ദൈവവുമായിട്ട് നിന്നെ കൂട്ടിച്ചേർക്കുന്നവരാ നിന്റെ ജീവിതത്തെ ദൈവാനുഭവം തരാൻ ദൈവം കൊണ്ടുവരുന്നവരാ എവിടെയെങ്കിലും ഈ വയറുകൾ അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ സമയം നമുക്ക് പ്രാർത്ഥിക്കാം 2 ഉയർത്താം ഈശോയെ ഒന്ന് സ്തുതിച്ച് ശിവ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ ഈ കുഞ്ഞുമക്കളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവസ്നേഹം നൽകണമേ ഒരു എൻകൗണ്ടർ ഒരു ആത്മീയ അഭിഷേകം സമയം ഞങ്ങൾ ഓരോരുത്തരും നിറയാൻ തിന്മയുടെ ശക്തികൾ വിട്ടുപോകാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ ആത്മാവിന്റെ അഭിഷേകം ഈ സമയം ദൈവാനുഭവം നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ടുപേരും സ്തുതിക്കാം ഓ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവമേ ആൽഫയും ഒമേഗയുമായവനെ ആത്മാവ് കൊണ്ട് ഈ സമയം ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളെല്ലാം തീ പോലെ കത്താൻ തീയുടെ അഭിഷേകം നിറയാൻ ആത്മാവിന്റെ അഭിഷേകം നിറയാൻ കൃപാലാണമേ കരങ്ങളടിച്ച് തീഷ്ണതയോടെ ദാവീദിനെ പോലെ നിങ്ങൾ തുള്ളിച്ചാടുക ഹൃദയത്തിൽ ദൈവത്തെ കാണുക ദൈവത്തെ ആരാധിക്കുക ഈ രാത്രിയിൽ എനിക്ക് എൻ്റെ ഈശോയെ എൻ്റെ അപ്പച്ചനെ എൻ്റെ കൂട്ടുകാരനെ എൻ്റെ സ്നേഹിതനെ ഈശോയുടെ രൂപത്തിൽ നിന്ന് കാണാൻ നീ ആഗ്രഹിച്ച മതി ദൈവം നിന്റെ ജീവിതത്തെ എടുക്കും ആത്മാവാ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ആത്മാവാ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ചേർന്ന് പാടിയേ ആത്മാവാ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ രണ്ട് കരങ്ങളെടുത്ത് സ്തുതിച്ചേ ഓ പരിശുദ്ധാത്മാവേ ഈ മക്കൾക്ക് സമരിയാക്കാരിയെ പോലെ സക്കീവുസിനെ പോലെ പാപിനിയായ സ്ത്രീയെ പോലെ ഈശോയെ ഒന്ന് കാണാൻ ഈശോയെ ഒന്ന് തൊടാൻ ഈശോ ഒന്ന് അനുഭവിക്കാൻ ഈ രാത്രിയിൽ അങ്ങ് കൃപ നൽകണമേ ഈശോയുടെ കുഞ്ഞാക്കി ഈ മക്കളെ മാറ്റണമേ കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഈ ലോകത്തുള്ള എല്ലാ സന്തോഷത്തെക്കാൾ വലുതാ മക്കളെ സമാധാനത്തിന് ദൈവത്തിന് മുന്നിൽ നീ സന്തോഷിക്കുക ഇരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ ഇരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ
അഗ്നിയാൽ പരിശുദ്ധി നൽകണേ തിരു രക്തത്താൽ അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ രണ്ട് കരങ്ങൾ എടുത്ത് ഈശോയേ എന്ന് വിളിച്ച് കർത്താവേ അവിടുത്തെ പാവനമായ രക്തത്താൽ ഈ സമയം മക്കളുടെ ബുദ്ധിയെ വിശുദ്ധീകരിക്കണമേ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ കണ്ണ് മലിനമായി പോയ അവസ്ഥകളുണ്ടെങ്കിൽ ഈ സമയം എല്ലാ കുഞ്ഞുങ്ങളുടെ കണ്ണ് ഈ സമയം കഴുകി വിശുദ്ധീകരിക്കണമേ അധരങ്ങളിൽ അശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ കഴുകി വിശുദ്ധീകരിക്കണമേ ഹൃദയം മനസ്സ് രോഗങ്ങളുള്ള മക്കളെ കർത്താവിന്റെ രക്തത്തിന്റെ അഭിഷേകത്താൽ സമയം മുദ്ര വയ്ക്കണമേ അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഈശോയെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് കുഞ്ഞുങ്ങൾ ഈശോയെ എന്ന് വിളിച്ച് കരങ്ങളടിച്ച് ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാം ദൈവമേ വരണേ 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 എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് കർത്താവേ തെറ്റായ ചിത്രങ്ങളുടെ അടിമത്തത്തിലുള്ള ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ തിന്മയുടെ ബന്ധനങ്ങളെ ഈ സമയം യേശു നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവേ ഈ കുഞ്ഞു മക്കൾക്ക് പഠിക്കാൻ പറ്റാത്ത രീതിയിൽ മാധ്യമങ്ങളുടെ പ്രേരണകൾ വീഡിയോ ഗെയിംസ് കർത്താവെ കമ്പ്യൂട്ടർ ഗെയിംസിന് അടിമത്തമുള്ളവര് ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയങ്ങള് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അലസതകൾ കർത്താവെ ജപമാല ചൊല്ലാൻ പറ്റാത്ത മക്കള് വിശുദ്ധ ബലിയർപ്പിക്കാൻ മടി കാണിക്കുന്നവര് അങ്ങനെയുള്ള കുഞ്ഞു മക്കളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കെട്ടുപൊട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പാപത്തിന്റെ തകർച്ചകൾ ഈ കുടുംബങ്ങളിൽ കടന്നു വരാതിരിക്കാൻ അവരുടെ ബന്ധനങ്ങൾ അഴിക്കണമേ വെളിപാട് 20:1-2-3 അധികാരത്താൽ 1000 വർഷത്തേക്ക് മിഖായിൽ മാലാഖിയോട് ചേർന്ന് യേശുനാമത്തെ ഈ വചനം ഉപയോഗിച്ച് ബന്ധിക്കുന്നു ശാസിക്കുന്നു കൽപ്പിക്കുന്നു സ്വയേ എന്ന് വിളിച്ചു മക്കളെ കരങ്ങളടിച്ച് ഇരുവശങ്ങളിൽ കരങ്ങളടിച്ച് സന്തോഷത്തോടെ കണ്ണുകൾ അടയ്ക്കുക ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി നീ എന്നിൽ വരണേ ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നീ വരണേ ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി നീ എന്നിൽ വരണേ ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി നീ എന്നിൽ വരണേ കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മാവാം ദൈവമേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാം ദൈവമേ വരണേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ കർത്താവേ ഈ സമൂഹത്തിൽ മാതാപിതാക്കളെ കുറിച്ചുള്ള ഭാരങ്ങളാൽ വേദനിക്കുന്നവർ അപ്പന്റെ മദ്യപാനത്തിൽ കരയുന്ന മക്കളെ സമർപ്പിക്കുന്നു അപ്പന്റെ അമ്മയുടെ രോഗത്തെ കുറിച്ച് വേദനിക്കുന്നവര് അപ്പച്ചനെ വിദേശത്ത് ജോലി ചെയ്യുന്ന ജോലി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വേദനിക്കുന്നവര് അപ്പച്ചനെ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞ് പേടിക്കുന്നവര് കൊറോണ വൈറസ് മൂലം വേദന അനുഭവിക്കുന്ന അപ്പനെ അമ്മയും കുറിച്ച് വേദനിക്കുന്നവര് സഹപാഠികള് ബന്ധുക്കളെ കുറിച്ച് ഭാരങ്ങൾ നിറഞ്ഞ അവസ്ഥ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ പഠിക്കാനുള്ള അവസ്ഥകൾ നഷ്ടപ്പെട്ടവര് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ സ്കൂളിൽ പോകാൻ പറ്റാത്തവര് കൂട്ടുകാരെ കാണാൻ പറ്റാത്ത ഭാരങ്ങൾ ഒറ്റപ്പെട്ടവര് വീടിന്റെ ഏകാന്തകളിൽ നിന്ന് കരയുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള ഭാരത്താൽ വേദനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളിലേക്കും പരിശുദ്ധാത്മാവേ ഈ സമയം ശക്തമായി അങ്ങ് കടന്നു വരണേ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ
The holy power of the Holy Spirit come upon the students and the anointed power. ആത്മാവേ എന്ന് വിളിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് മക്കളെ നിന്റെ ഭാരങ്ങളിലേക്ക് വേദനകളിലേക്ക് ആത്മാവേ എന്ന് വിളിച്ച് കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ശക്തമായിട്ട് കരങ്ങളടിക്കാം. തളരുന്നിട്ടല്ല, ശക്തിയോടെ നിന്റെ തളർന്ന മനസ്സിനെ ബലപ്പെടുത്തുന്ന ദൈവത്തിന് വേണ്ടി ശക്തമായി കരങ്ങളടിക്കാം. അഭിഷേകം പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയ എന്നെ മാറ്റണേ. 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 കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മാവാം ദൈവമേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്നൊന്ന് പാടി. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. 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 ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്രാ, ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ. ആമേൻ ആമേൻ. വിളിച്ച മക്കളെ, ഈശോയെ വിളിച്ച് ഇന്ന് രാത്രിയിൽ ഈ സമയം ഈശോ ഇടപെടും ജീവിതത്തിൽ. ആമീൻ ആമീൻ യേശുനാഥ, ആമീൻ ആമീൻ ദൈവപുത്ര, ആമീൻ ആമീൻ സർവശക്ത നിത്യപിതാവേ. പാടിയേ ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മക്കളെ ദൈവം പ്രത്യേകമായി പേര് ചൊല്ലി വിളിക്കുന്നതായിട്ട് ഇഷ്ടപ്പെടപ്പെടും. ദൈവം പ്രത്യേകമായി സ്പർശിക്കുന്നതായിട്ട് ഇഷ്ടപ്പെടപ്പെടും. ചില മക്കളുടെ ജീവിതത്തിൽ ചില ഇടപെടുകൾ ദൈവം സംഭവിക്കുന്നതായിട്ട്, ചില ചിന്താഗതികളിൽ മാറ്റം വരുത്താൻ ഈശോ ചില മക്കളെ അനുഗ്രഹിക്കുന്നതായിട്ട്, ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വന്തം അപ്പനാണ് ശുശ്രൂഷ കൂടുന്നത്, അപ്പന്റെ കണ്ണീര് ഈശോ കാണുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ആ മകനിൽ മാറ്റം ഉണ്ടാകുന്ന ഈശോ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നു. ശ്രുതിച്ച മക്കളെ, ഹാലലുയാ ഹാലലുയാ. ശ്രുതിച്ച് ആമേൻ ആമേൻ എന്ന് വെട്ടി പറഞ്ഞേ. മക്കളെ, ഒരു കടലിന് നടുവിൽ മരിക്കാൻ പോയ ഒരു കൗമാരപ്രായമായ രണ്ട് മക്കൾക്ക് ദൈവത്തെ വിളിച്ചു. ദൈവത്തിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആമേൻ എന്നൊരു പേരുള്ള ഒരു കപ്പലിന് ദൈവം അയച്ചത് വെറുതെ അല്ല. എന്തിനാ? അത് ദൈവമുണ്ടെന്ന് പഠിപ്പിക്കാനാ. ദൈവത്തോട് ചോദിച്ചപ്പോൾ അപ്രകാരം ദൈവം അവിടെ ചെന്നു, ദൈവം അവരെ രക്ഷിച്ചു. ഈ രാത്രിയിൽ ദൈവം നിന്നെ തൊടും. ഒരു മകളെ കാണിച്ചിരുന്നു അമ്മയോട്. കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിന്റെ പേരിൽ വഴക്കുകൂടി ഒരു മകളെ കാണിച്ചിരുന്നു. മകളെ, അമ്മയോട് ക്ഷമിക്കാൻ ഈശോ കൃത്യമായിട്ട് ആ മകളോട് പറയുന്നു. ഉദര സംബന്ധമായി വയറിൽ വേദനയുള്ള, പ്രത്യേകിച്ച് യൂറിൻ സംബന്ധമായ പ്രോബ്ലം ഉള്ള രണ്ട് മക്കളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ലിബോറിയ ലിബോറിയ മാത്സ് വിഷയം ബുദ്ധിമുട്ടുള്ള മൂന്നോളം മക്കൾക്ക് അത് പഠിക്കാനുള്ള കൃപ നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. കയ്യശ്വരം മോശമായതിന്റെ പേരിൽ മാർക്ക് കുറഞ്ഞു പോകുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് പ്രത്യേകം കൈ പിടിച്ച് പേര് ചൊല്ലി വിളിച്ച് എഴുതുന്നതായിട്ട് വെളിപ്പെടുന്നു. കർത്താവായിശോയെ, ഏതെങ്കിലും തിന്മയുടെ സാന്നിധ്യങ്ങൾ, ഏതെങ്കിലും കുടുംബങ്ങൾ ഈ ശുശ്രൂഷ കാണുന്ന കുടുംബങ്ങളിലുണ്ടെങ്കിൽ വിട്ടുപോകാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. വഴക്കുകൾ നടക്കുന്ന കുടുംബങ്ങൾ, ഭിന്നതകളുള്ള കുടുംബങ്ങൾ,
ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത കുടുംബങ്ങൾ, കുടുംബങ്ങളിൽ പലവിധത്തിൽ രോഗങ്ങൾ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളും, തിന്മയുടെ അരൂപികൾ യേശുനാമത്തെ ദിവ്യ കാണിച്ചു ആട്ടിപ്പായി. എല്ലാ വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. വിശുദ്ധ ഡോംബോസ്കയോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. വിശുദ്ധ മിഖായലിനോട് ചേർന്ന് ആരാധിക്കാം. വിശുദ്ധ മരിയ ഗൗരത്തിയോട് ചേർന്ന് ആരാധിക്കുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനോട് ചേർന്ന് ആരാധിക്കാം. വിശുദ്ധ കുപ്പർത്തിനോസിനോട് ചേർന്ന് ആരാധിക്കാം. സകല മാനാംഗമാനോട് ചേർന്ന് ആരാധിക്കാം. സകല വിശുദ്ധരോട്, വിശുദ്ധ ചാവറപിതാവിനോട് ചേർന്ന് ആരാധിക്കാം. വിശുദ്ധ ഏപ്രാസ്യമ്മയോട് ചേർന്ന്, നിങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധരോട് ചേർന്ന്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. വലിയ അനുഗ്രഹത്തിന്റെ സമയങ്ങളിലൂടെ ഈശോ കൊണ്ടുപോയ മക്കളെ നാളത്തെ ഒരു ദിവസം വലിയൊരു അനുഗ്രഹത്തിന്റെ ദിവസമാക്കി മാറ്റണമെങ്കിൽ കേട്ട വചനങ്ങളെ കേൾവി കൊണ്ട് കടന്നു പോകുന്നവരാകരുത്. നിങ്ങൾ ആ യേശുവിനെ അറിയാത്തവരല്ല, യേശുവിനെ കുറിച്ച് അറിവില്ലാത്തവരല്ല. അത് പങ്കുവെക്കാറുണ്ടോ വീട്ടിൽ? യേശുവിനെ കുറിച്ച് അറിഞ്ഞത് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹമാക്കി മാറ്റിയിട്ടുണ്ടോ? യേശു ചോദിക്കുക, കുഞ്ഞെ എനിക്ക് നിന്നെ വേണം. മക്കളെ കണ്ടാലോ, ദിവ്യഗാനത്തിലേക്കൊന്ന് നോക്കിയേ. ഒരു കാൽവരിയുടെ നെറുകയിൽ മുറിയപ്പെട്ടവനായ ദൈവം, രക്തം ചിന്തിയവൻ. ഈശോയെ കാണാൻ ഒരു ഭംഗിയും ഉണ്ടായിരുന്നില്ല. യേശുവിന്റെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു പരിശുദ്ധ കുർബാന, കാൽവരിയിലെ ബലി. അവിടെ അവന്റെ കണ്ണുവരെ അടിച്ചു തുറച്ച് പുറത്തു വെക്കപ്പെട്ടു. കൈകാലുകളെല്ലാം മുറിയപ്പെട്ടു, ശരീരം മുഴുവൻ മുറിയപ്പെട്ടു. ആർക്കു വേണ്ടിയാ? നിന്നെ ഒരു മാന്യതയുള്ള കുഞ്ഞാക്കാൻ, നിന്നെ മാന്യതയുള്ള ഒരു മകളാക്കാൻ, നിന്നെ മാന്യനായി ഒരു മകനാക്കാൻ ഈശോ ഏറ്റ സഹനമല്ല. കരങ്ങളെ ഈശോയൊന്ന് കണ്ടേ മകനേ, കുഞ്ഞേ നീ മാന്യനായിടുക. ഒരു കാൽവരിയിൽ കണ്ട ദൈവത്തെ ഒന്ന് കണ്ടേ മക്കളെ, മകളെ. ഒരു പാപിനി അവിടെ നിന്ന് കരഞ്ഞു, യോഹന്നാൻ അവിടെ നിന്ന് കരഞ്ഞു, അവരുടെ മാന്യതയ്ക്ക് വേണ്ടി ഉടുതുണി പോലെ വലിച്ചു കയറിയ ഒരു ദൈവമുണ്ട് മക്കളെ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു മകനേ. നീ നോക്കുക ഈ ദിവ്യഗാനത്തിൽ യേശു നീ ഒന്ന് കണ്ടേ, മുൾമുടി ചൂടി മുറിവെറ്റൊരു ദൈവം. ചിലപ്പോ നിനക്ക് ഇഷ്ടമില്ലാത്തൊരു രൂപമായിരിക്കും, നിന്നെ രക്ഷിച്ചത് അങ്ങനെയാ. നീ ഒത്തിരി മുഖത്ത് പുരട്ടുമ്പോഴൊന്ന് ചിന്തിക്കുക, നിന്റെ ദൈവം നിനക്ക് വേണ്ടി മുറിവേറ്റവനാണ്. നീ അപ്പനെ കുറ്റം വിധിക്കുമ്പോഴും അമ്മയ്ക്കെതിരെ കൈയോങ്ങുമ്പോഴും കൊണ്ടുവച്ച ഭക്ഷണം തട്ടിക്കളയുമ്പോഴും നിന്റെ മാന്യതയ്ക്ക് വേണ്ടി നിന്റെ അപ്പനും അമ്മയും നിന്നോട് ക്ഷമിക്കുന്നത് ഈ കാൽവരിയിലെ ദൈവം ക്ഷമിച്ചതുകൊണ്ടാ. അവിടെയാ അവൻ അത്രമാത്രം മുറിവേൽപ്പിച്ച, ശരീരം മുഴുവൻ കുത്തി മുറിവേൽപ്പിച്ച ഒറ്റക്കണ്ണൻ പടയാളി. അവൻ അവന്റെ വിലാപുറത്ത് കുത്തിയപ്പോൾ യേശുവിന് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാതിരിക്കുന്നു. ഈശോ അവനെ കാണിച്ചു കൊടുത്തു, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിനക്ക് കാഴ്ചു. കുഞ്ഞേ നിനക്ക് പഠിക്കാൻ കഴിവരുന്ന ഒരു ദൈവമുണ്ട്. നീ ഒറ്റപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന സമയത്ത് ദൈവം അവിടെ ഉണ്ട്. നീ നോക്കുക, നിനക്കായി മുറിയപ്പെട്ടവൻ, നിനക്കായി തിടഞ്ഞിടുന്നു. കാൽവരിയിലെ സ്നേഹത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് ഈശോയെ ഒന്ന് വിളിച്ച്, ഈശോയെ ഈ രാത്രിയിൽ എനിക്കൊന്ന് കാണണം. ഈശോയെ എന്റെ കുടുംബത്തിൽ ഈശോന്ന് വരണം, എന്റെ കുറവുകളെ ഒന്ന് തൊഴണം, എന്നെ ശക്തിപ്പെടുത്തണം, എന്റെ പാപത്തിന്റെ കെട്ടുകൾ അഴിക്കണം. എന്റെ കുഞ്ഞു മനസ്സിനെ ഒന്ന് തൊടണം.
കല്ലെറിയപ്പെട്ടൊരു വീട് ഒരു പെൺകുട്ടി കരഞ്ഞു ഈശോ അവളെ പൊതിഞ്ഞു പിടിച്ചു അവളെ എല്ലാവരും നിന്നെ മുറിപ്പെടുത്തുമ്പോ ദൈവം പറയാ എനിക്ക് നിന്നെ വേണം ഈ രാത്രി ഞാൻ നിന്നെ പൊതിഞ്ഞു പിടിക്കും കുഞ്ഞേ നിന്റെ അപ്പനാ ഈശോ ഈശോ നോക്കുന്നുണ്ട് ഈശോ ദിവികാടിന് കൈ നീട്ടുന്നുണ്ട് ഒത്തിരി മക്കളെ തൊട നീ ഒന്ന് കൈ നീട്ടിയേ ഈശോയെ ഞാൻ കൈ നീട്ടോ ഈശോ തന്നെ തൊടോ നിന്റെ മുറിവേറ്റ കൈ ഒന്ന് തൊടാൻ വിശുദ്ധയായ തോമസ്രീയായി പോലെ ആഗ്രഹിക്കുന്ന ഒരു എൻകൗണ്ടർ ഈശോ ഇന്ന് കണ്ടുവിട്ട കൃപാലകളെ തുടരെ ഈശോയെ തുടരെ ഈശോയെ വീട്ടിലായിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് ഓരോ ദിവ്യകാരുടെ ആശീർവാദ സമയം മുട്ടുകുത്തി നിൽക്കാൻ നമുക്ക് ഈശോയുടെ മുന്നിൽ കുടുംബത്തിലെല്ലാവരും കുഞ്ഞുങ്ങളോടൊപ്പം ധ്യാനം കൂടുന്ന എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക ഒരു നിമിഷം കണ്ണുകളടക്കിയ കരങ്ങൾ കൂപ്പ ഇസ്രായേൽ ജനത്തിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല രക്ഷപ്പെടുന്നു ദൈവം ഇടപെട്ടു കാരണം മോശ കരം വിരിച്ചു നമ്മുടെ വീട്ടിലിരുന്ന് എല്ലാവരും കരം വിരിക്കാൻ പോവാം ഞാൻ എൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി കരം വിരിക്കാം ഒരു കുഞ്ഞ് കുടുംബത്തിൽ കരം വിരിക്കുമ്പോൾ അപ്പനും അമ്മയും തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം ഒരു അപ്പൻ കരം വിരിക്കുമ്പോൾ മക്കളും തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തും ഇതാ കാൽവരിയിൽ ഒരു കുരിശിന്മേൽ കയറിട്ട് പൊന്തിച്ചു അങ്ങനെ തൂക്കപ്പെട്ടവൻ ഈ ലോകത്തെ അനുഗ്രഹിച്ചു ഇതാ ഈ ദിവ്യഗാനത്തിൽ ഈശോ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ് രണ്ട് കരങ്ങൾ ഉയർത്തി ഈ ദിവ്യഗാനത്തിലേക്ക് നോക്കുക രണ്ട് കരങ്ങൾ ഉയർത്തുക ദിവ്യഗാനത്തിലേക്ക് നോക്കുക ഈശോ അനുഗ്രഹിക്കാൻ പോവാണ് ഈശോയേതെന്ന് വിളിക്കുക അന്ധയാചകനെ പോലെ ഒറ്റ കണ്ണനെ പോലെ നീ ഒന്ന് വിളിച്ച് ഈശോയേ അനുഗ്രഹിക്കുന്ന കർത്താവേ സമയം വിടുതലുകളാവട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുള്ള കെട്ടുപാടുകൾ അഴിയട്ടെ രോഗങ്ങൾ വിട്ടുപോകട്ടെ പ്രതിസന്ധികൾ വിട്ടുപോകട്ടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഏക കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇത്രമേൽ സ്നേഹിച്ചിടുവ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേൽ മാനിച്ചിടുവ യോഗ്യത എന്താണ് എന്നിൽ കണ്ടത് ചേറ്റിൽ കിടന്നതാമെന്നേ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു ഇത്രമേ സ്നേഹിച്ചിടുവാ യോഗ്യത